ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫലാഫേൽ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു അറേബ്യൻ ഡിഷാണ്. സാധാരണ ഫലാഫേൽ ഉണ്ടാക്കുന്നത് വെള്ളക്കടൽ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഞാനിന്നിവിടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആ ഒരു കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫലാഫേൽ റോളിന് ആവശ്യമായിട്ടുള്ള കുബ്ബൂസ് ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയില്, 1/4 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാല്, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് കുബ്ബൂസ് കിട്ടുവാനായിട്ട് കുറച്ചധികം സമയം തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ചപ്പാത്തിക്കല്ലിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1-10 മിനിറ്റെങ്കിലും ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ പാത്രത്തിലോട്ട് വെക്കുന്നതിന് മുന്നേ പാത്രത്തിൽ കുറച്ച് ഓയില് തടവി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയില് തടവി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 1-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1-5 മിനിറ്റ് കൂടി നല്ലതുപോലെ ഒന്ന് കൂടി കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇത് ഉരുളകൾ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഈക്വലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി വലിയ ഉരുളകളാക്കി എടുക്കണം. ഇനി ഇതൊന്നുകൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കാം. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ കുറച്ചുകൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് പൊടി തൂവിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കല്ലിൽ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടി വേണം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം പരത്തിയതിന് ശേഷം 1-5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് കുബ്ബൂസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചട്ടകം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫലാഫേൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണിത്. അതിൽ 2 കപ്പ് കടലയുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, 1 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 1 പിടി മല്ലിയില, 1 പച്ചമുളക്, 1 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടി വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഫലാഫേൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പേസ്റ്റ് ആവാൻ പാടില്ല. നമ്മുടെ പരിപ്പ് വടയൊക്കെ അരച്ചെടുക്കുന്നൊരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് അപ്പ സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം. അതിനായിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവത്തില്ല, പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ 1 സൈഡായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫലാഫേൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ നമുക്ക് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു കുബ്ബൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാബേജ്, ക്യാരറ്റ്, കക്കരിക്ക ഇത് 3 ചേർത്തിരിക്കുന്നത്. അപ്പോൾ കാബേജിന് പകരം ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്കൊരു ഫലാഫേൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫലാഫേൽ റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷവർമ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇതും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.